ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുബാബ വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ദം പൊറാട്ട ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളായിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ബീഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ദം പൊറാട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കപ്പോൾ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൽ 1 കിലോ ബീഫ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് ഉള്ളി, 2 തക്കാളി, 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നമ്മൾ മിക്സ് ചെയ്തിരിക്കണം. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇനി നമുക്കിതൊരു 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ബീഫ് നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയാണ്. അതിൽ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാ കൊത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും തേങ്ങാ കൊത്തും നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ട സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 വാൻ്റെല ഇങ്ങനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊറോട്ട വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 പൊറോട്ട വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇതും പിന്നെ നമ്മൾ ബീഫിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിന്. ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ
ഫ്രൈ ചെയ്തു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ചപ്പ്, പുതിന, കറിവേപ്പില. നമ്മൾ ബോയിൽ ചെയ്തെടുത്ത എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും പൊറോട്ട ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ ഗ്രേവി, ബീഫ്, ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ് മുന്തിരി, ചപ്പ്, പുതിന, കറിവേപ്പില, ബോയിൽ ചെയ്തെടുത്ത എഗ്ഗ്, വീണ്ടും നമുക്ക് പൊറോട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൻ്റെ ഗ്രേവി, ബീഫ്, ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ് മുന്തിരി, ചപ്പ്, പുതിന, കറിവേപ്പില. നമുക്കിത് വായല കൊണ്ട് ഒന്ന് കവർ ചെയ്യാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം. Thanks for watching.